അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പൊന്മുടി ഹിൽ ടോപ്പിലേക്കാണ്. നിങ്ങൾ വരുന്ന ജേണീസ് ഒന്നും കാണിച്ചിട്ടില്ല. ഇപ്പൊ പൊന്മുടി ഹിൽ ടോപ്പിലാണ് നിൽക്കുന്നത്. ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്. കണ്ടോ, ഇതാണ് ഇന്ന് ആക്ച്വലി ഇപ്പോ 11 മണിയാവാറായി. നല്ല ഫോഗ് ഇറങ്ങുന്നുണ്ട്. ഫോഗ് വരുന്നുണ്ട്. ഇതുവരെ ക്ലിയർ ആയിരുന്നു സ്കൈ, ഇപ്പൊ വന്നിട്ട് ഫോഗ് ഇറങ്ങുന്നുണ്ട്. സോ നമ്മൾ ഹിൽ ടോപ്പിലെത്തി. ചുമ്മാ പറയാൻ മണ്ടേന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. നന്നായിട്ട് ഫോഗ് ഇറങ്ങുന്നുണ്ട്. മഞ്ഞിവിടെ മഞ്ഞു പോയി കഴിച്ചു. സ്പോട്ടിന് ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോ പെട്ടെന്ന് നല്ല മഞ്ഞ് വന്നു. ഇപ്പൊ മഞ്ഞ് ഫുള്ളങ്ങ് പോയി, ക്ലിയർ ആയി സ്കൈ. ഉണ്ടോ അപ്പൊ നമ്മള് രാവിലെ ഇതാ ഇപ്പൊ 11:30 ഇവിടെ ഇറങ്ങി ചുമ്മാ ഫ്രണ്ട്സ് വരെ നടക്കുവാണ്. ഇവിടെ ഒരു മരം വീണ് നടക്കും, കാണിച്ചുതരാം. മരം കണ്ടോ. പക്ഷെ ഇവിടേക്ക് കിട്ടില്ല ഒരു ഫോട്ടോ എടുക്കാം കേട്ടോ. ഈ മരത്തിലേക്ക് പൊള്ളിയായിട്ട് ഫോട്ടോ എടുക്കാം. രാവിലെ അങ്ങ് പോയി, നമ്മൾ വെക്കുന്നത് പോവാണ്. സ്ഥലമൊക്കെ സൂപ്പർ. നമ്മൾ കൂടുതലൊന്നും ആ വീട്ടില് അങ്ങെത്തി കേട്ടോ. നമ്മളിതാ വെക്കീന് പോകുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ മല കയറി കയറി ഒരു പരുവത്തി. നല്ല രസമുണ്ടല്ലേ. ഓരോരുത്തരോട് ക്ഷീണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിട്ടു കൊടുക്കത്തില്ല. നല്ല സീനൊക്കെ കേട്ടോ. വെള്ളം ഉണ്ടാണെങ്കിലും നമ്മളിത് അങ്ങ് നിന്നാണ് വന്നത്. അവിടെ നിന്ന് ഇതുവരെ എത്തി. ഇതാണ് സ്ഥലം. നല്ല കിടിലം പ്ലേസ് ആണ് കേട്ടോ. നല്ല ഫോഗുണ്ട്. സോ ഈ പൊന്മുടി യാത്ര എന്ന് പറയുന്നത് തികച്ചും അൺഎക്സ്പെക്റ്റഡായിട്ട് പെട്ടെന്ന് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോയതാണ്. ആദ്യമായിട്ടാണ് KSRTC ബസ്സിൽ പോകുന്നത്. അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ ആക്ച്വലി തമ്പാനൂരിൽ നിന്ന് രാവിലെ 8 മണിക്കാണ് ബസ്സുള്ളത് കേട്ടോ. വേറെ വേറെ ടൈമിങ്ങുള്ള ബസ്സുണ്ട്. നമുക്ക് തമ്പാനൂർ രാവിലെ 8 മണിക്കാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി ഒരാൾക്ക് പെർ ഹെഡ് 79 ടു ഹിൽ ടോപ്പ്. പൊന്മുടി ഹിൽ ടോപ്പ് വരെ 79 രൂപയാണ് ഒരാൾക്കുള്ളത്. ഇച്ചിരി നല്ല ക്രൗഡഡ് ആയിരിക്കും, കാരണം അതിന് മുൻപുള്ള സ്റ്റോപ്പിൽ ഇറങ്ങുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. അതുകൊണ്ട് നേരത്തെ പോയി സീറ്റ് പിടിച്ച് കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ അങ്ങോട്ട് അവർ നിന്ന് പോകേണ്ടി വരും. നമ്മൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ സുജിത് സാർ, ഞങ്ങളിപ്പോ മാമൻ എന്ന് വിളിക്കുന്ന സാർ, ഞങ്ങളെല്ലാരും കൂടി ജർമ്മനി വന്നിട്ട് ഒന്നിച്ച് ട്രിപ്പ് പോകുള്ളൂ ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. അഥവാ സാർ ഇതിന് മുമ്പ് എങ്ങാനും പോയ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അറേഞ്ച് പോകണം ചീത്ത പറഞ്ഞോ. അപ്പൊ നമ്മള് കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. എന്താ വീണ്ടും അടുത്ത മലയിലോട്ട് കയറി പോകുക കേട്ടോ. അടുത്ത മലയിലോട്ട് കയറി പോവാ. അല്ലാതെ
അപ്പോ ഇവിടെ ഒരു സ്പോട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്, രണ്ട് പാറയിലിടെ കൂടെ ഒരു മരം പിടിച്ചിരിക്കും. അങ്ങനെ നമ്മള് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്, നോക്കി ചൂണ്ട ഉണ്ടായിരുന്നു മീൻ പിടിക്കാൻ. നല്ല ചേർക്കണുണ്ട്, പറ്റുവാണെങ്കിൽ ഇപ്പൊ സീൻ കാണാം. പിന്നെ ഷൂ അകത്ത് ഫുള്ള് നമ്മള് നമ്മളെ അതുവഴി ഇങ്ങ് കേറി വന്നു, കേറി വന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പം ഹലോ. നമ്മളിതാ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഏകദേശം 1:30 ആയിട്ടുണ്ട്. 1:30 അല്ല, 12:30 അല്ലയോ, 12:30 ആയിട്ടുണ്ട്. നട്ടുച്ചയാണ്. നമ്മള് വീട്ടിലൊക്കെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടോ? ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടോ? രക്ഷയില്ല. അതാ ഇപ്പതാ മഴ വരുന്നുണ്ട്, നല്ല കാർമേഘം വരുന്നുണ്ട്. മഴ പെയ്യോ ഇല്ലയോ എന്നറിയത്തില്ല. നമ്മുടെ മിസ്റ്റ് എല്ലാം മാറി ക്ലിയർ ആയിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ല കാർമേഘം വരുന്നുണ്ട്. മഴ പെയ്യുവാണെങ്കിൽ ഫുള്ള് ഒന്നും കാണാൻ പറ്റത്തില്ല. സോ നമ്മൾ ഇവിടുന്ന് കയറിയിട്ടുണ്ട്. ഇതാ കിട്ടില്ലാറ്റ മഴ വരുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ മേളിൽ കയറിയിട്ട് ആ കൊടയിൽ കയറിയിരിക്കാം. ഫോണൊന്നും നനയാൻ പാടില്ല. ഇതാ കയറി പോകുന്നുണ്ടോ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മഴ നനയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങളുടെ മാമൻ സമ്മതിക്കുന്നില്ല. മാമനോ? ഓക്കെ, അപ്പൊ നല്ല മഴ വരുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ മഴ പെയ്യും. മേളിലോട്ട് കയറിട്ട് കാണാം. ഫുള്ള് ഫോഗ് നിറഞ്ഞ കേട്ടോ ഗൈസ്. നമ്മള് മേളിൽ കയറുന്നതിന് മുമ്പ് ഫുള്ള് ഫോഗ് ആയിട്ടുണ്ടോ? ഫുള്ള് ഫോഗ് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ അപ്പുറത്തെ മലയൊന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് ഫോഗ് ഇറങ്ങി. വയോ എടാ ഒന്ന് കേറ്റിക്കൊണ്ട് പോ. ഇത്രയും മഞ്ഞില് വേർക്കുന്ന ആരോഗ്യം കാണിച്ചിട്ടുണ്ടോ? ഇവിടെ കിടന്ന പണിയെടുത്തു ഇതുവഴി ചാടി കയറിയതാ കേട്ടോ. ഇതാ തളർന്ന് നടക്കുന്നുണ്ട്. ഡേയ് ഹായ്. ഏയ് എവിടെ പണിയെടുത്തില്ല, അവള് അതുവഴി കയറി വന്നു. അതെ അതെ, ഒരുത്തി തളർന്ന് നടക്കുന്നത്. അവനും കയറിയില്ല, അവൻ തോളിൽ കയറി ഇരിപ്പുണ്ട്. നമ്മളത് തിരിച്ചറങ്ങി ഫുഡ് കഴിക്കാൻ പോവാ. കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ വന്നിട്ട് എന്തൊക്കെ സാധനം അതൊക്കെ ഫിറ്റ് ചെയ്യുകയും ചെറിയ ചെറിയ കോടയൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതെ, 3D തിയേറ്റർ ഒക്കെ ഉണ്ട്. എന്താ ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കൊടിയേറ്റ് വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാട്ടോ, നടക്കുന്ന വേയെല്ലാം കോൺക്രീറ്റ് ചെയ്തതാ. ഇത് മുളയാണ് കേട്ടോ, മുള മുള വെച്ചിട്ട് ആ പോകുന്നില്ല. കൂടെ കഴിക്കാൻ പോട്ടെ, ഈ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ജസ്റ്റ് ലൈറ്റായിട്ട് കഴിക്കാൻ നിർത്തിച്ചു. എല്ലാവരും ബ്രെഡ് ഓംപ്ലേറ്റ് ബ്രെഡുണ്ട്. വേറെവിടെയൊക്കെ വായി നോക്കാൻ പോവാണ്. എല്ലാരും ഇതിച്ചിരി നല്ല
ഒക്കുണ്ട് ഇല്ല കണ്ടോ. നമ്മൾ മേളിലെത്തി എത്തിക്കൊണ്ടിരിക്കുക. നല്ല പാടുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, നമ്മുടെ അടുത്ത് മാത്രം വരുന്നില്ല. പറ്റാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നെങ്കിലും. അതാ മഴ 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 തലയിൽ. നല്ല മഴ മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ കഴിഞ്ഞു മഴ കഴിഞ്ഞു നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നാ കൂടെയാ നോക്കണേ സെറ്റ്. ഒരു കണ്ടൂടാ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇനി കുഴപ്പമില്ല. നമ്മള് എന്തായാലും വൈബ് ചെയ്യാ പറഞ്ഞത്, എന്തായാലും നമ്മൾ നനഞ്ഞിട്ടുള്ളത് ഒരു രക്ഷയുള്ള വൈബ്. നമ്മള് വന്നിട്ട് വെയില് കിട്ടി, മഞ്ഞ് കിട്ടി, മഴ കിട്ടി, തണുപ്പ് കിട്ടി, അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. എന്തായാലും വരുന്നത് സൂപ്പർ ആയിരുന്നു. ഒരു രക്ഷ ഇല്ല കേട്ടോ. നമ്മളെ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിട്ട് ആയിട്ട് ഫുള്ള് കൂടെ ഇറങ്ങി ഒരു വക കണ്ട, ഒരു വക കാണത്തില്ല നമുക്ക്. എന്താ എല്ലാം നനഞ്ഞ് കുളിച്ച്, എല്ലാം നനഞ്ഞ് കുളിച്ച് പോവാണ്. അപ്പോൾ നമ്മളിതാ പൊന്മുടിയൊക്കെ അടിച്ച് പൊളിച്ചതാ, മഴയൊക്കെ നനഞ്ഞ് സെറ്റായി എല്ലായിരുന്നു. ആ 4 മണിക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. ഇത് ആക്ച്വലി 4 മണിക്കുള്ള ബസ്സാണ്. അടുത്ത് നമുക്ക് 5:30 ലാസ്റ്റ് ബസ് ഉണ്ട്. അത് ആക്ച്വലി നെടുമങ്ങാട് വരെ ഉള്ളൂ. ഇത് നമുക്ക് ട്രിവാൻഡ്രം തമ്പാനൂർ വരെ ഉണ്ട്. അതുകൊണ്ട് ഇതിലാണ് പോകുന്നത്. അപ്പോൾ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണം കൂടെ അടിച്ചു കേട്ടോ. അപ്പോൾ ലൈക്ക് ബോസിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നവരെ signing off from the channel, Hem Krishna. Bye-bye.